മലപ്പുറം ജില്ലയിലെ കൂട്ടിലങ്ങാടിയിൽ അഞ്ചു വർഷം ദർസ് പഠിക്കുകയും ഉപരിപഠനാർത്ഥം സഖാഫത്ത് സുന്നിയയിൽ മൂന്ന് വർഷം പഠിക്കുകയും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശനിഷ്ഠ മനസ്സിലാക്കിക്കൊണ്ട് കടന്നുവന്ന അനസ് മുസ്ലിയാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ഇൻൽഹംദുലില്ലാ نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. സ്നേഹം ഉള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സന്ദർഭത്തിൽ ഈ സദസ്സിൽ ഒത്തൊരുമിക്കാൻ നമുക്ക് സാധിച്ചു. സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കി തന്ന അള്ളാഹുവിനെ സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ. ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന വിഷയത്തിലുള്ള വിശദീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ഞങ്ങൾ എന്തുകൊണ്ട് മുജാഹിദായി എന്ന് ചോദിക്കുന്നതിലപ്പുറം ഞങ്ങളുടെ സുഹൃത്തുക്കളോട് സാധാരണ ഞങ്ങൾ ചോദിക്കാറുള്ളത് നിങ്ങൾ എന്തുകൊണ്ട് മുജാഹിദുകളാകുന്നില്ല എന്നതാണ്. കാരണം ഇസ്ലാമികമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഏതൊരാൾക്കും വ്യക്തമായി മനസ്സിലാകുന്ന ആദർശമാണ് ഇസ്ലാഹി പ്രസ്ഥാനം കേരളക്കരയിൽ സമർപ്പിച്ചിട്ടുള്ളത്. വളരെ വലിയ ബുദ്ധിജീവിയൊന്നുമാകാതെ ഇസ്ലാമിക അടിസ്ഥാന സിദ്ധാന്തങ്ങൾ, അതിന്റെ യഥാർത്ഥമായ വശങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ഒരാൾ തയ്യാറാകുമ്പോൾ സ്വാഭാവികമായും അവന് വ്യക്തമാവുന്ന ഒരു സത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം സത്യമാണെന്ന്. പലപ്പോഴും എന്നെപ്പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ധാരണകളെ അല്ലെങ്കിൽ അതിന്റെ ആദർശങ്ങളെ സംബന്ധിച്ച് വളരെയധികം വികലമായി പഠിപ്പിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ, ഒരു സാഹചര്യത്തിൽ കഴിച്ചുകൂട്ടിയപ്പോൾ എന്താണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശമെന്ന് മനസ്സിലാക്കാതെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ വൈരാഗികൾ ഇസ്ലാഹി പ്രസ്ഥാനത്തോട് വൈരാഗ്യം വെച്ചു പുലർത്തുന്ന ആളുകൾ തെറ്റിവിടുന്ന നുണകൾ, അതാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശമെന്ന് തെറ്റിദ്ധരിച്ച് ഒരു കാലഘട്ടത്തിൽ ഈ പ്രസ്ഥാനത്തിൽ നിന്ന് വളരെയധികം അകന്നു നിന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് എന്നെ എടുപ്പിച്ചത് പലപ്പോഴും എന്റെ സുഹൃത്തുക്കളുമായുള്ള സംസാരങ്ങളിലൂടെയും ചർച്ചകളിലൂടെയുമാണ് എന്നതാണ് സത്യം. വളരെ സുദീർഘമായ കാലഘട്ടത്തിൽ കേരളക്കരയിൽ സജീവമായ പള്ളിതറസുകളുടെ അനുഭവങ്ങളിൽ നിന്നുകൊണ്ട് ദീനീ സാഹചര്യങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കുകയും
പഠിക്കുകയും ചെയ്തതിനു ശേഷം വളരെ ചെറുപ്പം മുതൽ ഇസ്ലാഹി പ്രസ്ഥാനത്തോട് വിരോധം വെച്ചു പുലർത്തിയിരുന്ന ഒരു കാലഘട്ടത്തിലാണ് വയനാട് പോലുള്ള വയനാട് വെച്ചുകൊണ്ട് ഒരു മറുപടി പ്രസംഗം നടത്താൻ എന്റെ 15-ാമത്തെ വയസ്സിൽ ഒരവസരം ലഭിച്ചത്. വഹാബികളെ സംബന്ധിച്ചിടത്തോളം അവരെ തറവെത്തിക്കാൻ അവർക്ക് മറുപടി പറയാൻ കിട്ടിയ ചാൻസ് വേണ്ട വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ ആ ചെറുപ്രായത്തിൽ എനിക്ക് കഴിഞ്ഞു എന്നോർക്കുമ്പോൾ ഇന്നും ഞാൻ അത്ഭുതപ്പെടാറുണ്ട്. പലപ്പോഴും പിന്നീടുള്ള പ്രവർത്തനങ്ങളിൽ എന്റെ ശ്രദ്ധ മുഴുവൻ ഇസ്ലാം പ്രസ്ഥാനത്തിനെതിരെ തിരിച്ചുവിടാനുള്ള ശ്രമഫലമായി നീങ്ങുകയും അതിനുവേണ്ടിയിട്ടുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും നടത്തുകയും ചെയ്തുകൊണ്ടിരുന്ന സന്ദർഭം, ആ സന്ദർഭത്തിന് ചില കോട്ടിംഗ്സുകൾ തയ്യാറാക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് മനസ്സിൽ ചില വ്യതിയാനങ്ങളുണ്ടായത്. പക്ഷേ ആ വ്യതിയാനങ്ങൾ സംഭവിച്ചത് തൗഹീദിന്റെ വിഷയത്തിലായിരുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹിതമായ ആദർശത്തിന്റെ കാര്യത്തിൽ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന മഹത്തായ സന്ദേശത്തിന്റെ കാര്യത്തിൽ ഒരു ചെറിയ ചലനം സൃഷ്ടിക്കാൻ ആ കാലഘട്ടത്തിൽ എന്റെ മനസ്സിന് സാധിച്ചു. അതിനുശേഷം പലപ്പോഴും ഇസ്ലാഹി പ്രസ്ഥാനം സുന്നത്തിന്റെ കാര്യത്തിൽ സ്വീകരിച്ച കണിശത ഉൾക്കൊള്ളാൻ പറ്റാത്ത, അതിന് പാകമാകാത്ത മനസ്സുമായി കഴിച്ചുകൂട്ടുന്ന കാലഘട്ടത്തിലാണ് ഒന്ന് രണ്ട് ഇസ്ലാഹി പ്രവർത്തകരുമായി ബന്ധപ്പെടാൻ കഴിഞ്ഞത്. അങ്ങനെ അവരുമായി ബന്ധപ്പെട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണെന്നൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിന് അതിന്റെ ചലനങ്ങൾ ജീവിതത്തിലെ പ്രവർത്തനങ്ങളിൽ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും നമ്മുടെ നാട്, എന്റെ നാട് തന്നെ ഖുറാഫാത്തിന് ഏറ്റവും അധികം പ്രസിദ്ധി കേട്ട നാടാണ് എന്നുള്ളതുകൊണ്ടും മുജാഹിദുകൾ അവിടെ 5-6 പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ പരിപാടിയിലൊന്നുപോലും ഇന്നുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതുകൊണ്ടും ഇസ്ലാമിക സ്ഥാനത്തിന്റെ ചില നീലാട്ടങ്ങൾ എന്നിൽ ദൃശ്യമായപ്പോൾ തലമുതിർന്ന ചില വിരുദ്ധന്മാർ ചെറുപ്പത്തിൽ തന്നെ അത് പിടിക്കുകയും ചെയ്തു. അതിനുശേഷം നാട്ടിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ട ഒരു കാലഘട്ടം സങ്കടമായപ്പോൾ ഒറ്റയാനായി ഈ കേരളത്തിന്റെ മുഖമുഖത്തോടെ ചുറ്റിത്തിരിയുമ്പോൾ ഞാൻ പഠിച്ച സ്ഥാപനങ്ങളിൽ നിന്ന് എന്നെ നേരെയാക്കുവാനുള്ള ചില ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അതിന്റെ ഭാഗമായി ഞാൻ കായംകുളത്ത് നിൽക്കുമ്പോൾ കുറ്റിത്തെരുവ് എന്ന് പറയുന്ന ഒരു പള്ളി, ആ പള്ളിയിലെ ഒരു മുദരിസ്, ആ മുദരിസ് ലക്ഷദ്വീപിലുള്ള ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ ബിരുദം സഖാഫി ബിരുദമാണ്. ഈ സഖാഫി ബിരുദമുള്ള തങ്ങള് ഒരു വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചു. ഒരു വാദപ്രതിവാദം നടത്താനുള്ള യോഗ്യതയുള്ള ആളല്ല ഞാൻ, വാദപ്രതിവാദം നടത്തി ഒരു ശീലമുള്ള ആളുമല്ല ഞാൻ, സത്യത്തിൽ അന്ന് ഞാനൊരു യഥാർത്ഥ മുജാഹിദുകാരൻ പോലുമല്ല. എന്നാൽ തന്നെയും വിഷയം പഠിക്കാൻ ഒരവസരമെന്ന് മനസ്സിലാക്കി ആ വാദപ്രതിവാദത്തിന് ഞാൻ തയ്യാറാണ് എന്ന മറുപടിയിട്ട് കൊടുത്തു. കായംകുളം ബസ് സ്റ്റാൻഡ് അറിയാമെന്നല്ലാതെ, അവിടുന്ന് അങ്ങോട്ട് നീങ്ങിയാൽ ഐക്യ ജംഗ്ഷൻ അറിയാമെന്നല്ലാതെ കുറ്റിത്തെരുവ് എവിടെയാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു. കുറ്റിത്തെരുവ് എവിടെയാണെന്ന് അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോൾ ചില ആളുകൾ, നമ്മളോട് സ്നേഹമുള്ള ആളുകൾ ചോദിച്ചു, എന്തിനാണ് കുറ്റിത്തെരുവ് അന്വേഷിക്കുന്നത്? ആ സന്ദർഭത്തിൽ പറഞ്ഞു, അവിടെ ഒരു തങ്ങൾ സഖാഫി ഒരു വാദപ്രതിവാദത്തിന് വെല്ലുവിളിച്ചിരിക്കും, അതുകൊണ്ട് ഞാനൊന്ന് പോകട്ടെ, എന്താണ് അദ്ദേഹത്തിന് പറയാനുള്ളതെന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ തന്നെ നമ്മളോട് സ്നേഹമുള്ള ആ സുഹൃത്തുക്കൾ പറഞ്ഞു, മൗലവി ഒരിക്കലും അങ്ങോട്ട് പോകരുത്, കാരണം അവിടെ പണ്ടൊരു പൊതുയോഗം നടന്നപ്പോ അവിടുത്തെ പ്രസിഡന്റിനെ തലക്ക് ബെഞ്ചടിച്ചു കൊന്ന പ്രദേശമാണ്, അതുകൊണ്ട് പോയാൽ ജീവനോടെ തിരിച്ചു വരാൻ പറ്റില്ല. എന്നാൽ തന്നെയും ഞാനൊരു സുന്നിയല്ലേ, പിന്നെ എന്തിനെന്നെ കൊല്ലണം, എന്നെ അടിക്കണം എന്ന വിചാരത്തോടുകൂടി ഞാൻ കുറ്റിത്തെരുവ് പള്ളിയിലെത്തി. അങ്ങനെ സഖാഫിയുമായി ചർച്ച തുടങ്ങി. സഖാഫിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ ആദ്യം എന്നോട് ചോദിക്കാനുണ്ടായിരുന്നത് മലയാളത്തിൽ ഹുത്തുമ നടത്തുന്നതിനെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ. അപ്പൊ ഞാന് പറഞ്ഞു, ഒരു വിരോധവുമില്ല, കാരണം
നമ്മുടെ മുൻഗാമികളെല്ലാവരും മഹാഭൂരിപക്ഷവും അവർ മലയാളത്തിലാണ് ഖുതുബ നടത്തിയിരുന്നത്. മാത്രമല്ല അക്കാലഘട്ടത്തിൽ നടത്തപ്പെട്ട മലയാളത്തിലുള്ള ഖുതുബ ആ ഖുതുബ സഹിഹായിരുന്നോ എന്ന് പൊന്മലയോട് ചോദിച്ചാൽ അദ്ദേഹം നൽകുന്ന മറുപടി, നമസ്കാരത്തെക്കാൾ ദീർഘമായൊരു ഖുതുബയല്ലെങ്കിൽ അത് സ്വീകരിക്കുമെന്നാണ്. അവ പൊന്മലക്ക് പോലും തർക്കമില്ലാത്ത ആ വിഷയത്തിൽ നമ്മളെന്തിനാ വെറുതെ ചർച്ച നടത്തുന്നത്? മാത്രമല്ല ആലപ്പുഴ ജില്ലയിലെ ഹമദാനിത്തങ്ങളുടെ നാടായ വടുതലയിലെ അവിടെ ഉണ്ടായിരുന്ന ഒരു കേതു മുസ്ലിയാരുണ്ട്. അദ്ദേഹത്തിന്റെ സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് ഇന്നും ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരിക്കലും മുജാഹിദുകാരനല്ല, നേരെ മറിച്ച് സുന്നത്ത് ജമാഅത്തിന്റേതെന്ന് സാധാരണ പറയപ്പെടുന്ന ആധികാരിക സ്ഥാപനങ്ങൾ നടത്തുകയും അതിന് മേൽനോട്ടം വഹിക്കുകയും ചെയ്യുന്ന ആ വലിയ മനുഷ്യൻ എന്നറിയപ്പെടുന്ന ആ മനുഷ്യൻ ഈ ഖുതുബയുടെ പരിഭാഷ, അതിനെ സംബന്ധിച്ച് ഷാഫി മദ്ഹബിലുള്ള വിശദീകരണം എന്താണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള വളരെ സുദീർഘമായ ഒരു പ്രസംഗത്തിന്റെ കാസറ്റ് അത് നിലനിൽക്കുമ്പോൾ നമ്മുടെ മുൻഗാമികൾ തന്നെ, നമ്മളെക്കാൾ അറിവുള്ളവർ തന്നെ അത് സ്വീകരിക്കും എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ അതിനെ ചർച്ച ചെയ്യേണ്ടതില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ തന്നെ അദ്ദേഹം വിഷയം മാറ്റി. രണ്ടാമതായി അദ്ദേഹം എടുത്തു പറഞ്ഞ വിഷയമാണ് ശ്രീ ജുമാ ജമാഅത്ത്. സത്യത്തിൽ പഴയ കാലഘട്ടത്തിൽ ഓതിപ്പഠിക്കുമ്പോൾ പലപ്പോഴും മുജാഹിദുകളുടെ വായിൽ നിന്ന് കേട്ടിട്ടുള്ള ലാത്തം നൗഇ മാ അല്ലാഹി മസാജിദ് അല്ലാ എന്ന അതീതല്ലാതെ മറ്റൊന്നും അറിയാതിരുന്ന കാലഘട്ടമാണ്. ആ മുസ്ലിം ഇങ്ങോട്ട് ചോദിച്ചു, അല്ല സ്ത്രീകൾ ഖുതുബയുടെ കാര്യം അത് നമുക്ക് ചർച്ച ചെയ്യുന്ന പിന്നെയോ സ്ത്രീ വള്ളിപ്രവേശനത്തിന്റെ വിഷയം, ആ വിഷയത്തെ സംബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? അപ്പൊ പെട്ടെന്ന് എന്റെ മനസ്സിൽ തോന്നി അതിനെന്താ തർക്കം, സ്ത്രീകൾ പള്ളിയിൽ പോവുക എന്നുള്ളത് അള്ളാഹ് അനുവദിച്ചതാണല്ലോ, വിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ മറിയം തന്നെ പള്ളിയിലാണല്ലോ, ആ പള്ളിയിൽ നമസ്കരിക്കണം, പള്ളിയിൽ നമസ്കരിക്കുന്ന പുരുഷന്മാരോടൊപ്പം മറിയമ്മയെ നമസ്കരിക്കൂ എന്ന് അള്ളാഹു മറിയമ്മനോട് കൽപ്പിച്ചിട്ടുണ്ട്, അത് പുരുഷന്മാരോട് കൂടെ നമസ്കരിക്കൂ എന്ന് തന്നെയാണ് അള്ള കൽപ്പിച്ചത് എന്ന് നമ്മുടെ പണ്ഡിതന്മാർ തന്നെ സമ്മതിക്കുന്നതാണല്ലോ. പിന്നെ എന്താ ആ സന്ദർഭത്തിലെ മനുഷ്യൻ പറഞ്ഞത്? അതുകൊള്ള തെളിവ് ചോദിച്ചപ്പോ മറിയം ബി പള്ളി പോയത് ആ തെളിവിറ്റിൽ, അത് വല്ല ക്രിസ്ത്യാനിക്കും പള്ളി പോയ തെളിവ് പറഞ്ഞാൽ മതിയതാ. കാരണം വെച്ചാൽ മറിയം ബി പള്ളി പോയത് നമുക്കുള്ള തെളിവല്ല, വല്ല ക്രിസ്ത്യാനിക്കും പള്ളി പോയ തെളിവാണെന്നാണ് അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തം. വിശുദ്ധ ഖുർആൻ സൂറത്ത് തഹ്രീമിലെ അവസാനത്തെ ആയത്തുകൾ ഞാൻ ഓതി. ഫിറഔന്റെ ഭാര്യയെ അള്ളാഹു വിശ്വാസികൾക്കുള്ള ഉദാഹരണമാക്കി ഉപമയാക്കി. അതോടൊപ്പം തന്നെ ചാരിത്രം കാത്തു സൂക്ഷിച്ച ഇമ്രാന്റെ പുത്രിയായ മറിയം അലൈഹി സ്വലാത്തു വസ്സലാമിനെയും വിശ്വാസികൾക്കുള്ള മാതൃകയാക്കി അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നു. അവ മറിയം വിശ്വാസികൾക്കുള്ള മാതൃകയാണ്. അങ്ങനെ പറഞ്ഞപ്പോ പിന്നെ ഹദീസായി, അതല്ല പിന്നെ ഹദീസിലേക്ക് പോകണം. അങ്ങനെ ചർച്ച, മൂന്ന് ദിവസത്തെ ചർച്ച. സംഗതി എന്താണ് ആ മൂന്ന് ദിവസത്തെ ചർച്ചയിലൂടെ സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ, ആ ശ്രീ ജുമാ ജമാഅത്ത് എന്ന വിഷയം എന്താണ് എന്ന് ഞാൻ പഠിച്ചു. മുസ്ലിയാരെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയില്ല. എന്താണ് ശ്രീ ജുമാ ജമാഅത്തിനെ സംബന്ധിച്ചുള്ള ഇസ്ലാമിക കാഴ്ചപ്പാട്, വിശദീകരണം എന്താണ് എന്ന് ഞാൻ പഠിച്ചു. മൂന്ന് ദിവസം നീണ്ടു നിന്ന ചർച്ച ഒറ്റ വിഷയത്തിലാണ് സംഗതി. ആ മൂന്ന് ദിവസത്തെ ചർച്ച കഴിഞ്ഞു. അങ്ങനെ ചർച്ച കേൾക്കാൻ വന്ന ആൾക്കാരും മുസ്ലിയാൻ തമ്മിൽ എന്തോ കശപിശയായി. പിന്നെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുസ്ലിയാൻ പള്ളി വിട്ടുപോയി എന്നാണ് നമുക്ക് പിന്നെ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ നിൽക്കുമ്പോഴാണ് അതിനുശേഷം എറണാകുളം ജില്ലയിലെ നെട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ചില നിഷ്പക്ഷമതികളായ യുവാക്കൾ, അങ്ങനെയാണല്ലോ എസ് എസ് എഫിന്റെയും എസ് വൈ എസിന്റെ ഒക്കെ ചെറുപ്പക്കാരാണ്. പക്ഷെ നമ്മളെ മുന്നിലെത്തുമ്പോൾ ഇതിലൊക്കെ നിഷ്പക്ഷമതികളായി, ഞങ്ങളൊന്നിലില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് സത്യമറിയണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചെറുപ്പക്കാരെ സംഘടിച്ചു വന്നു. അങ്ങനെ എറണാകുളം ജില്ലയിലെ നെട്ടൂരുള്ള അവിടുത്തെ ശാഖ, പിന്നെ നെട്ടൂരിലെ ശാഖ, പിന്നെ കെ എൽ എമ്മിന്റെ ശാഖാ സെക്രട്ടറിയെ കണ്ടു. അങ്ങനെ ആ മനുഷ്യരുമായി സംസാരിച്ചു. അപ്പൊ ആരുണ്ട് പിന്നെ ഈ പിന്നെ സമസ്തക്കാരുമായിട്ടൊരു സംവാദത്തിന്, അങ്ങനെ പലരെയും അന്വേഷിച്ചു. അപ്പൊ ഒരു സുഹൃത്ത്, എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ഇങ്ങനെ ഒരാളുണ്ട്, അദ്ദേഹം ഇങ്ങനെ സംവാദത്തിന് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സംവാദത്തിലാണെങ്കിൽ തയ്യാറാണ്, അങ്ങനെ ഉണ്ടെങ്കിലും സമ്മതിക്കാൻ പറഞ്ഞു. അങ്ങനെ ചെന്നു, മുസ്ലിയാക്കന്മാരുമായിട്ട് കരാറെഴുതി. ഇസ്ലാഹി പ്രസ്ഥാനം, മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് വെക്കുന്ന ആദർശവും അതോടൊപ്പം തന്നെ പിന്നെ മുജാഹിദ് പ്രസ്ഥാനം വെക്കുന്ന ആദർശവും അതിനോട് സമസ്തക്കാർക്കുള്ള വിയോജിപ്പും 14 വിഷയങ്ങളിൽ കരാറെഴുതി. 14 വിഷയങ്ങൾ, ഓരോ വിഷയങ്ങൾ ഓരോ ദിവസമായി ചർച്ച ചെയ്യാം എന്ന കരാറെഴുതിക്കൊണ്ട് ഞങ്ങൾ സംവാദം തുടർന്നു. ആ കരാറിന്റെ തുടക്കത്തിൽ തന്നെ എഴുതി വെച്ചത്, ഇത് തീർച്ചയായും രഹസ്യ സ്വഭാവമുള്ള ഒരു സംവാദമായിരിക്കും.
രഹസ്യ രഹസ്യ സ്വഭാവമുള്ള സംവാദം എന്ന് പറഞ്ഞാൽ ആരും കേൾക്കാത്ത സംവാദമെന്നല്ല. നേരെ മറിച്ച് നിഷ്പക്ഷമതികൾ എന്ന് പറഞ്ഞ് വന്ന 14 ചെറുപ്പക്കാരുണ്ട്. ആ ചെറുപ്പക്കാരും മൂന്നാളുകൾ സുന്നി വിഭാഗത്തിൽ നിന്നും, മൂന്നാളുകൾ മുജാഹിദ് വിഭാഗത്തിൽ നിന്നും. മുജാഹിദ് വിഭാഗത്തിൽ നിന്ന് രണ്ടുപേരും, പിന്നെ മുജാഹിദ് അല്ലാത്ത ഞാനും. അങ്ങനെ നമുക്ക് മുമ്മൂന്ന് പേർക്ക് വീതം സംവാദിച്ചിരിക്കണമെന്ന ആ ഒരു രീതി നിശ്ചയിച്ചുകൊണ്ട് സംവാദം ആരംഭിച്ചു. ആദ്യത്തെ ദിവസം ഇസ്തിആസ ചർച്ച ചെയ്തു, രണ്ടാമത്തെ ദിവസം തവസ്സുൽ ചർച്ച ചെയ്തു. ആദ്യത്തെ ദിവസത്തെ ഇസ്തിആസ ചർച്ച ചെയ്യുമ്പോൾ നിയമമൊക്കെ അപ്പാടെ പാലിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. മൂന്ന് പേര് സുന്നി വിഭാഗത്തിൽ നിന്ന്, രണ്ടുപേര് ആ രണ്ടുപേര് അവര്, പിന്നെ മുജാഹിദുകളുടെ ഭാഗത്ത് നിന്ന് പിന്നെ മുജാഹിദ് അല്ലാത്ത ഞാനും. അങ്ങനെ സംവാദമൊക്കെ ക്ലിയറായി നടന്നു. പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോഴോ, പിറ്റേ ദിവസം ഞാനിങ്ങനെ നോക്കുമ്പോ അന്ന് സക്കറിയ സലായിയുടെ ഒരു പ്രസംഗം ആ പള്ളിയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അന്നത്തെ സംവാദം ഒരൽപ്പം താമസിപ്പിച്ചു. താമസിപ്പിച്ചതിന് ശേഷം 10 മണിക്ക് ശേഷമാണ് സംവാദം ആരംഭിക്കുന്നത് രാത്രിയിൽ. ഞാനിങ്ങനെ ചെല്ലുമ്പോ രണ്ട് പെട്ടിയില്, അതും പ്രസ് ബോർഡ് കാർഡ്ബോർഡിന്റെ പെട്ടിയില് കുറച്ച് കിതാബൊക്കെ ആയിട്ട് ഞാൻ ചെല്ലുന്നത്. ആ സ്ഥലത്ത് എന്ന് നോക്കുമ്പോൾ ഒരു 10-25 മുസ്ലിയാക്കന്മാരുണ്ട്, 100-150 ആൾക്കാരുണ്ട്, അതോടൊപ്പം തന്നെ 4 ടൺ കിതാബുണ്ട്. അങ്ങനെ എല്ലാരും കൂടെ റെഡിയായിട്ടിരിക്കാണ്. ഞാൻ ചോദിച്ചു, എന്താ ഈച്ച കൊല്ലാ ഇരുമ്പുലക്കയോ? ഈ സാധുവായ എന്നെ കൊല്ലാനാണ് 25 മുസ്ലിയാക്കന്മാര്, ഈ 150 ആൾക്കാര്. അപ്പൊ മുസ്ലിയാര് പറഞ്ഞു, വെളച്ചിലെടുക്കണ്ട, വെളച്ചിലെടുക്കണ്ട. ഞാൻ പറഞ്ഞ്, വെളച്ചിലെടുത്തത് ഞാനല്ല, ഇന്നലെ വന്ന മുസ്ലിയാര് വന്നിട്ടില്ല, ഇന്ന് പകരമോ? അത് ഇന്ന് പകരം വന്നിരിക്കുന്ന വലിയ മുദരിസുമാരാണ്. നമ്മുടെ കരാറ് പ്രകാരം സംവാദം മുന്നോട്ട് കൊണ്ടുപോകണം. അവര് പറഞ്ഞു, വിളച്ചെടുക്കണ്ട, വിളച്ചെടുക്കണ്ട, നിന്റെ നമ്പർ നടക്കൂല, ഇരിക്കണം സംവാദത്തിനെന്ന് പറഞ്ഞു. അപ്പോ അത്ര വാശിയാണ് നമുക്ക് സംവാദം നടത്തിക്കളയാന്ന് പറഞ്ഞു. അങ്ങനെ സംവാദം തുടങ്ങി. 2.5 മണി വരെ സംവാദമായി. സംവാദം കഴിഞ്ഞപ്പോ ഞാൻ ഏതാണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഉറച്ചു. കാരണം വെച്ചാൽ ഈ നുണ പറയുന്ന ആൾക്കാര്, അവര് മുസ്ലിയാക്കന്മാരെക്കാളും വലിയ ആളുകൾ പിന്നെ നുണ പറയാനില്ല എന്ന് വ്യക്തമായി ബോധ്യപ്പെട്ട ഒരു സംവാദമായിരുന്നു അത്. അടുത്ത സംവാദം പിറ്റേ ദിവസം അടുത്ത വിഷയത്തിലാണ് സംവാദം നടക്കേണ്ടത്. പക്ഷെ അടുത്ത വിഷയത്തിൽ സംവാദം നടക്കുന്നതിന് മുമ്പ് ഞാൻ സംവാദത്തിന് തയ്യാറായി വരുമ്പോൾ തന്നെ മുസ്ലിയാർ മൈക്കേട്ട് ഇങ്ങനെ പ്രസംഗം തുടങ്ങി. എന്ത്, ഇന്നലെ ഒരു മൗലവി ഇവിടെ വന്നിട്ട് ഒളിച്ചോടിപ്പോയിരിക്കുകയാണ്. ഞാൻ അടുത്ത സംവാദത്തിന് തയ്യാറായിട്ട് വരിക. അപ്പൊ മുസ്ലിയാര് പ്രസംഗം നടത്തുന്നത് ഒളിച്ചോടിപ്പോയിരിക്കുകയാണ്. എന്ത്, അടുത്ത സംവാദം നടക്കരുത് എന്നാണ് മുസ്ലിയാരുടെ ആഗ്രഹം. അങ്ങനെ ഒളിച്ചോടിപ്പോയ നാട്ടിൽ ഞാൻ ചാർജ് എടുത്തു, ജോലിക്ക് കയറി. അങ്ങനെയാണ് ഇസ്ലാഹി പ്രബോധനത്തിലേക്ക്, ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് പരിപൂർണമായി കടന്നു വരുന്നത്. എന്ന് പറഞ്ഞാൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തനതായ പാർശ്വം എന്താണ് എന്ന്, ഇസ്ലാഹി പ്രസ്ഥാനം ഈ കൊച്ചു കേരളത്തോട്, കേരളത്തിലെ ജനതയോട് പ്രഖ്യാപിച്ച സന്ദേശം എന്താണ് എന്ന്, അതിന്റെ യാഥാർത്ഥ്യം എന്താണ് എന്ന് എന്നെ ബോധ്യപ്പെടുത്തിയത് എന്റെ സുഹൃത്തുക്കളായ സുന്നി സഹോദരന്മാരും സുന്നി പണ്ഡിതന്മാരും ആയിരുന്നു എന്നാണ് ഈ സന്ദർഭത്തിലേക്ക് പ്രത്യേകമായി പറയാറുള്ളത്. അവരാണ് ഈ വിഷയത്തിന്റെ യാഥാർത്ഥ്യം പഠിപ്പിച്ചത്, മനസ്സിലാക്കി തന്നത്. ആ യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് പ്രവർത്തിക്കാൻ സാധിച്ചതിൽ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഈ സന്ദേശം നേർക്കുനേരെയുള്ള സന്ദേശമായതുകൊണ്ട് ഇതിൽ കപടതകൾ കാണാൻ കഴിയില്ല, ജാടകൾ കാണാൻ കഴിയില്ല. അതുകൊണ്ടാണ് നേർക്കുനേരെ ഈ പ്രസ്ഥാനവുമായി സമീപിക്കുന്ന ആളുകൾക്ക് നേർക്കുനേരെ ഈ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടു പോകാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ സുഹൃത്തുക്കളും സഹോദരങ്ങളും, അവർ ഇസ്ലാഹി പ്രസ്ഥാനത്തെ സംബന്ധിച്ച് അറിയുന്നവരുണ്ടാകാം, അറിയാത്തവരുണ്ടാകാം. അറിയുന്നവർ അതിന്റെ ആദർശത്തെ സംബന്ധിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുകയും മനസ്സിലാക്കുകയും, അറിയാത്തവർ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ആദർശം എന്താണ് എന്ന് അടുത്തറിഞ്ഞുകൊണ്ട് പഠിക്കുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും ചെയ്യണമെന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത്. അധികം ദീർഘിപ്പിക്കുന്നില്ല. എനിക്ക് ശേഷം ഒരുപാട് പണ്ഡിതന്മാർ ഇവിടെ സംസാരിക്കാനുള്ളതുകൊണ്ട് അവർക്ക് വേദി ഒഴിഞ്ഞുകൊടുത്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വാഹുറു ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.